ഹോമിയോപ്പതി എന്ന വൈദ്യശാസ്ത്രം ഏതാണ്ട് 210 വർഷങ്ങൾക്ക് മുമ്പ് നിലവിൽ വന്നതാണ്. MD ബിരുദധാരിയായ ഡോക്ടർ ഹാൻമാൻ ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. അദ്ദേഹത്തിന് അന്ന് ഉണ്ടായിരുന്ന ആ ചികിത്സാ സമ്പ്രദായത്തോട് അസംതൃപ്തി തോന്നി. അദ്ദേഹം വിവിധ ഭാഷകൾ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നത് കാരണം സയൻറ്റിഫിക് ബുക്സും മെഡിക്കൽ ബുക്സിൻ്റെയും വിവർത്തനത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ വില്യം കള്ളൻസ് എന്ന ചികിത്സകനും കെമിസ്റ്റുമായ അദ്ദേഹത്തിൻ്റെ എ ട്രീറ്റീസ് ഓൺ മെറ്റീരിയ മെഡിക്ക എന്ന ബുക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു സെൻറ്റൻസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ഭയങ്കരമായി ആകർഷിച്ചു. അതിൽ കൊടുത്തിരുന്നത് സിങ്കോണ ബാർക്ക് എന്ന സസ്യം സേവിക്കുകയാണെങ്കിൽ ഒരു ആരോഗ്യവാനായ വ്യക്തിയിൽ അത് മലേറിയയുടെ സിംറ്റംസ് ഉണ്ടാക്കുകയും കൂടാതെ മലേറിയ അസുഖം വന്ന ഒരു രോഗിക്ക് സിങ്കോണ ബാർക്ക് എന്ന സസ്യം കൊടുക്കുകയാണെങ്കിൽ ആ രോഗിക്ക് രോഗമുക്തി ഉണ്ടാവും എന്നും അദ്ദേഹത്തിൻ്റെ മുകളിൽ തന്നെ സ്വന്തമായി അത് പ്രൂവ് ചെയ്തു. അദ്ദേഹം സിങ്കോണ ബാർക്ക് സേവിക്കുകയും അദ്ദേഹത്തിന് മലേറിയയുടെ സിംറ്റംസ് വരുന്നതായും കണ്ടു. അദ്ദേഹം അതിനുശേഷം പല ആരോഗ്യവാനികളിലും അത് കൊടുക്കുകയും മലേറിയയുടെ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുകയും പരീക്ഷണം നടത്തുകയും ചെയ്തു. അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായത് സിങ്കോണ ബാർക്ക് എന്ന സസ്യം ആരോഗ്യവാന്മാരായ വ്യക്തികളിൽ മലേറിയയുടെ സിംറ്റംസ് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ മലേറിയ വന്ന രോഗികളിൽ ആ സസ്യം സേവിക്കുകയാണെങ്കിൽ രോഗമുക്തി ഉണ്ടാകുന്നു എന്നും അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം ഉടലെടുത്ത ഒരു തത്വമാണ് അടിസ്ഥാന തത്വം ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വമാണ് സിമിലിയ സിമിലിബസ് ക്യുറൻറ്റർ. ഹോമിയോപ്പതി മരുന്നുകളുടെ നിർമ്മാണം ഹോമിയോപ്പതിക് ഫാർമകോപ്പികളിൽ എങ്ങനെയാണോ പ്രതിപാദിച്ചിരിക്കുന്നത് അതുപ്രകാരമാണ്. പല ഹോമിയോപ്പതിക് ഫാർമകോപ്പിയാസ് ഉണ്ട്. ഹോമിയോപ്പതിക് ഫാർമകോപ്പി ഓഫ് ഇന്ത്യ, ഹോമിയോപ്പതിക് ഫാർമകോപ്പി ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ബ്രിട്ടീഷ് ഹോമിയോപ്പതിക് ഫാർമകോപ്പിയ, ഹോമിയോപ്പതിക് ഫാർമകോപ്പി ഓഫ് ജർമ്മനി, അതേപോലെ ഇറ്റലി. ഇപ്പോൾ ഏതെങ്കിലും ഒരു സസ്യം ഹോമിയോപ്പതിക് ഫാർമകോപ്പി ഓഫ് ഇന്ത്യയിലില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഹോമിയോപ്പതിക് ഫാർമകോപ്പിയയിൽ കൊടുത്തിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഉൽപാദന രീതി. അതുകൂടാതെ ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന പുസ്തകം, അതായത് ബൈബിൾ ഓഫ് ഹോമിയോപ്പതി എന്നാണ് നമ്മൾ ഹോമിയോ ഡോക്ടേഴ്സ് അതിനെ പറയുന്നത്. അതിൽ അഫോറിസം 269 അതേപോലെ അഫോറിസം 270 പ്രതിപാദിച്ചിരിക്കുന്നത് പോലെയാണ് പൊട്ടൻഡൈസേഷനും ഡൈനാമൈസേഷനും ഗ്ലോബ്യൂൾസിൻ്റെ പ്രിപ്പറേഷനും അതേപോലെ ആൽക്കഹോൾ എന്ന വെഹിക്കിൾ ഉപയോഗിക്കുന്നതിൻ്റെ അടിസ്ഥാനവും എല്ലാം. ഹോമിയോപ്പതി മരുന്നുകൾ റോ പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നും ധാതുക്കളിൽ നിന്നും അല്ലെങ്കിൽ മിനറൽസിൽ നിന്നും കൂടാതെ ബയോളജിക്കൽ മെറ്റീരിയൽസിൽ നിന്നുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോമിയോപ്പതിയിൽ വളരെ ചെറിയ തോതിലാണ് ഇവയുടെ എല്ലാം ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നത്. ആ ചെറിയ തോതിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും കൂടാതെ ക്യൂറേറ്റീവ് ആക്ഷൻസ് കൊണ്ടുവരികയും അല്ലെങ്കിൽ ഹീലിംഗ് നടക്കുകയും ചെയ്യുന്നു. ഹൈ ഡോസസിൽ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് സൈഡ് ഇഫക്ട്സ് ബിക്കോസ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ ഇൻ്ററാക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ് ഹോമിയോപ്പതിയിൽ സൈഡ് ഇഫക്ട്സ് ഇല്ല എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ ലോ ഡോസസ് ഓഫ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ്. ഹോമിയോപ്പതിയിൽ 1000+ ഔഷധ സസ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിൽ ചിലതാണ് ആനിക്ക, ബെലഡോണ, ജിൻസിങ്, ജിങ്കോ ബൈലോബ, റവോൾഫിയ എന്നിവയെല്ലാം. അതുപോലെ തന്നെ 200+ ധാതുക്കളും ഉപയോഗിക്കുന്നുണ്ട്. ആൾസാൽ, നാട്രമ്യൂർ, അത് സോഡിയം ക്ലോറൈഡാണ്, അതേപോലെ അയഡം, ബ്രോമിയം, നാട്രമ്യൂർ, സോഡിയം ക്ലോറൈഡ്, കാൽക്കേറിയ കാർ, കാൽഷ്യം കാർബണേറ്റ്, സാൻഡ്, സിലിക്ക, ഇവയെല്ലാമാണ് ചില പ്രധാനപ്പെട്ട ധാതുക്കൾ. ഇതുകൂടാതെ റേഡിയേഷൻസിൽ നിന്നും മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. റേഡിയം അതിനൊരു പ്രധാനപ്പെട്ട എക്സാമ്പിളാണ്, എക്സ്റേ എന്നിവയൊക്കെ. ഇതുപോലെ തന്നെ പല ബയോളജിക്കൽ മെറ്റീരിയൽസിൽ നിന്നും ഹോമിയോപ്പതിക് മരുന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് ഹണീബിയിൽ നിന്നുള്ള എപ്പിസ്മെലിഫിക്ക, തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നുള്ള തൈറോയിഡിനം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള പിറ്റ്യൂട്ടറിനം, DNA, RNA, ഇവയെല്ലാം ഹോമിയോപ്പതിയിലെ പല പ്രധാനപ്പെട്ട മരുന്നുകളാണ്. അലോപ്പതി മെഡിസിൻസ് എടുക്കുന്ന ആർക്കും തന്നെ ഹോമിയോപ്പതി എടുക്കാം, അത് സേഫാണ്. ഒരു കാരണവശാലും അലോപ്പതി മെഡിസിൻ്റെ ആക്ഷനെ ഇത് ബാധിക്കുന്നില്ല. കാരണം അലോപ്പതി മരുന്നിൻ്റെ ആക്ഷനും ഹോമിയോ മരുന്നിൻ്റെ ആക്ഷൻ്റെയും ലെവലുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ട്.
ഹോമിയോ മരുന്നുകൾ ഒരു വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇൻഹറൻ്റ് ആയിട്ടുള്ള ഡിഫെൻസ് മെക്കാനിസത്തിനെ പ്രോത്സാഹിപ്പിച്ചാണ് ഇംബാലൻസസിനെ കറക്റ്റ് ചെയ്ത് ഒരു ക്യൂറേറ്റീവ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഹീലിംഗ് നടത്തുന്നത്. പക്ഷേ കട്ടൻ കാപ്പി അല്ലെങ്കിൽ കഫീൻ അടങ്ങിയ പദാർത്ഥങ്ങൾ, കാംഫർ, മിൻറ്റ്, സ്ട്രോങ് സ്പൈസസ് എന്നിവയെല്ലാം ഒഴിവാക്കുന്നത് ഹോമിയോപ്പതിക് മരുന്ന് ഫലപ്രദമാകുന്നതിന് ഏറെ സഹായിക്കുന്നുണ്ട്. മേൽ പറഞ്ഞതെല്ലാം പല ഹോമിയോ മരുന്നുകളുടെയും ആൻറ്റിഡോട്ട്സ് ആണ്. അത് കാരണമാണ് നമ്മൾ ഇതെല്ലാം ഒഴിവാക്കാനായി പേഷ്യൻസിനോട് പറയുന്നത്. ഹോമിയോ മരുന്നുകൾ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഹോമിയോ ശാസ്ത്രം തുടങ്ങിയ കാലം മുതൽ തന്നെ വിദേശത്തും ഇന്ത്യയിലും കേരളത്തിലും പല മഹാമാരികളെയും എപ്പിഡമിക്സിനെയും പാൻഡമിക്സിനെയും ചെറുക്കുന്നതിൽ നല്ല ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹോമിയോ പ്രൊഫൈലാക്സിസ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ രീതി ഓർഗനോൺ ഓഫ് മെഡിസിൻ എന്ന പുസ്തകത്തിൽ പല അഫോറിസംസിലായിട്ട് കൊടുത്തിട്ടുണ്ട്. Aphorism 100, Aphorism 101, Aphorism 102, Aphorism 102 ൻ്റെ ഫുട്നോട്ട്, Aphorism 147 Aphorism 241 ആണ് അതിൽ പ്രധാനപ്പെട്ടവ. അപ്രകാരം ഹോമിയോ ഡോക്ടേഴ്സ് ഒരു എപ്പിഡമിക് അല്ലെങ്കിൽ പാൻഡമിക് ഉണ്ടാകുമ്പോൾ ആ സ്ഥലം സന്ദർശിച്ച് രോഗികളുടെ എല്ലാ വിവരങ്ങളും ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. ശാരീരിക ലക്ഷണങ്ങളും കൂടാതെ മാനസിക ലക്ഷണങ്ങളും കണക്കിലെടുത്ത് സമഗ്രമായി പഠിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് റെപ്പട്രൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കൂടി കടന്ന് അത് മാനുവലായോ സോഫ്റ്റ്വെയറിൽ കൂടെയോ ചെയ്യാവുന്നതാണ്. ഒരു അക്യൂട്ട് ടോട്ടാലിറ്റി നിർമ്മിച്ചതിന് ശേഷം അത് റെപ്പട്രൈസേഷൻ എന്ന പ്രോസസ്സിൽ കൂടി കടന്നുപോയി ഏറ്റവും സിമിലറായ അല്ലെങ്കിൽ അനുയോജ്യമായ മരുന്ന് ഏതെന്ന് കണ്ടുപിടിച്ച് അത് സ്പെസിഫിക് ഹോമിയോ പ്രൊഫൈലാക്സിസ് ആയിട്ട് ആ രോഗത്തിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ജീനസ് എപ്പിഡമിക്കസ് എന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും അനുയോജ്യമായ സ്പെസിഫിക് റെമഡി ഹോമിയോ പ്രൊഫൈലാറ്റിക് സ്പെസിഫിക് റെമഡി ഇമ്മ്യൂൺ ബൂസ്റ്റർ ആയിട്ടാണ് ജനങ്ങൾക്ക് കൊടുക്കുക. പക്ഷേ ഒരു രോഗിക്ക് ഈ അസുഖം പിടിപെട്ട ഒരു രോഗിക്ക് രോഗശമനത്തിന് വേണ്ടി കൊടുക്കുന്ന മരുന്നും ഇമ്മ്യൂൺ ബൂസ്റ്ററായി കൊടുക്കുന്ന മരുന്നും തമ്മിൽ വ്യത്യാസം വരാം. എന്നാൽ ചില രോഗികളിൽ ലക്ഷണങ്ങൾ പ്രകാരം സ്പെസിഫിക് ഹോമിയോപ്പതിക് പ്രൊഫൈലാക്റ്റിക് റെമഡി തന്നെ രോഗശമനത്തിന് വേണ്ടിയും ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ട്. കൊറോണ എന്ന മഹാമാരി തുടങ്ങിയ കാലത്ത് ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളിലെയും കണക്കിലെടുത്ത് മേൽപ്പറഞ്ഞ പ്രകാരം കണ്ടുപിടിച്ച് അനുയോജ്യമായ ഒരു സ്പെസിഫിക് പ്രൊഫൈലാക്റ്റിക് റെമഡി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂൺ ബൂസ്റ്ററാണ് ആഴ്സനിക് ആൽബം എന്ന ഔഷധം. ഈ മരുന്നിൻ്റെ 30th പൊട്ടൻസിയാണ് ആയുഷ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ പൊട്ടൻസി സെലക്ഷൻ അതിൻ്റെ പത്തോളജിയും കൊറോണ വൈറസ് കാരണം ഉണ്ടാകുന്ന സിംറ്റത്തിനെയും ബേസ് ചെയ്താണ്. ആഴ്സനിക് ആൽബം 30 എന്ന മരുന്ന് അല്ലെങ്കിൽ 30th പൊട്ടൻസി അല്ലെങ്കിൽ ആഴ്സനിക് ആൽബം എന്ന മരുന്ന് ഹോമിയോപ്പതി തുടങ്ങിയ കാലം തന്നെ ഉള്ളതാണ്. ഇത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കും അലർജിക് റൈനൈറ്റൈസിനും ഇൻഫ്ലുവൻസ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്ഷൻസിനും ഉദര സംബന്ധമായ രോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും വരെ ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്ന ഒരു മരുന്നാണ്. ഇത് ഏത് പ്രായക്കാർക്കും അലോപ്പതി അല്ലെങ്കിൽ ആയുർവേദ മെഡിസിൻസ് എടുക്കുന്നവർക്കും ഉപയോഗിക്കാവുന്നതാണ്. കൊളസ്ട്രോളിന് വേണ്ടിയോ ഡയബറ്റീസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബി പി കൂടുതലായതിന് കാരണം അതിനുവേണ്ടി വേറെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും ഒക്കെ അവർക്കും ഈ പ്രതിരോധ മരുന്ന് എടുക്കാവുന്നതാണ്. പ്രഗ്നൻ്റ് ലേഡീസിനും അതേപോലെ കൊച്ചു കുട്ടികൾക്കും വളരെ സേഫാണ് ഈ മരുന്ന്. പാർശ്വഫലങ്ങൾ ഇല്ല എന്നിരുന്നാലും ഹോമിയോപ്പതി മരുന്ന് എപ്പോഴും ഒരു ഹോമിയോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുന്നതാണ് ഉചിതം. വളരെയേറെ കാലപ്പഴക്കം ചെന്ന ശ്വാസകോശ സംബന്ധമായതോ അല്ലെങ്കിൽ ഉദര സംബന്ധമായതോ അല്ലെങ്കിൽ ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ ഉള്ള ചില വ്യക്തികളിൽ മാത്രം ഈ മരുന്ന് കഴിക്കുമ്പോൾ ചില ലക്ഷണങ്ങൾ കാണാം. ഭയപ്പെടാനൊന്നുമില്ല. അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ സമീപിക്കുകയോ കോണ്ടാക്റ്റ് ചെയ്യുകയോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചാൽ മാത്രം മതിയാവും. എല്ലാവരും
രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതിലും മഹാമാരിയെ ചെറുക്കുന്നതിനും ഉള്ള ഹോമിയോപ്പതിയുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണം. താങ്ക് യു.